നമസ്കാരം. വിരമിക്കുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത് വിചിത്രമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ സംവിധാനമാണിത്. നാലഞ്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി രഹസ്യമായി യാത്രയയപ്പ് നൽകേണ്ട സ്ഥാനമല്ല ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെതെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഇപ്പോഴെങ്കിലും ആദരവ് തോന്നിയത് വലിയ കാര്യമാണ്. പണ്ട് ലാവ്ലിൻ കേസിൽ വിധി പ്രഖ്യാപിച്ച ചീഫ് ജസ്റ്റിസിനെ വളരെ മര്യാദക്കേടോടെയാണ് യാത്രയാക്കിയത്. SFIക്കാരെയും DYFIക്കാരെയും ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് അയച്ച് പ്രകടനം നടത്തിച്ച് നാട് കടത്തുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ 23-ന് വിരമിക്കാനിരിക്കെ ബുധനാഴ്ച വൈകിട്ട് കോവളം ലീല ഹോട്ടലിലായിരുന്നു യാത്രയയപ്പ് നൽകിയത്. മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ് എന്നിവരും പങ്കെടുത്തു. ചീഫ് ജസ്റ്റിസിന് പുറമെ മുഖ്യമന്ത്രിയും ചടങ്ങിനെത്തിയത് കുടുംബസമേതം തന്നെയായിരുന്നു. വിരമിക്കുന്ന ജഡ്ജിമാർക്ക് സർക്കാർ യാത്രയയപ്പ് നൽകുന്ന പതിവ് ഇതുവരേക്കുമില്ല. ചീഫ് ജസ്റ്റിസുമാർ വിരമിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഫുൾ കോർട്ട് യാത്രയയപ്പാണ് നൽകാറുള്ളത്. നിയമസഭയിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫുകൾക്ക് വരെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പലരുടെയും പേരും തസ്തികയും തെറ്റിച്ചാണ് നോട്ടീസ് അയച്ചത് എന്നും സതീശൻ പറഞ്ഞു. ഇല്ലാത്ത പേഴ്സണൽ അസിസ്റ്റന്റിന്റെ പേരിൽ പോലും നോട്ടീസ് അയച്ചു. അത്രയും ലാഘവത്തോടെയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ സ്പീക്കർ ഇടപെടണം. സ്റ്റാഫ് അംഗങ്ങളെ കെട്ടിത്തൂക്കുമെന്നും മൂക്കിൽ കയറ്റുമെന്നുമുള്ള ഭീഷണി പ്രതിപക്ഷത്തോട് വേണ്ട. മന്ത്രിമാരുടെയും ഭരണപക്ഷ MLAമാരുടെയും സ്റ്റാഫ് അംഗങ്ങൾ വീഡിയോ പകർത്തിയതിന്റെ തെളിവുണ്ടായിട്ടും അവർക്ക് നോട്ടീസ് നൽകാനുള്ള ധൈര്യം നിയമസഭ സെക്രട്ടേറിയറ്റിനുണ്ടായില്ല. നിയമസഭയിലെ സംഭവങ്ങളെ തുടർച്ചയായി പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഭയപ്പെടുത്താനുള്ള ശ്രമത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്നും സതീശൻ ആഞ്ഞടിച്ചു. അതിന് സ്പീക്കർ വഴങ്ങിക്കൊടുക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു. ഘടകകക്ഷികളുമായി ആലോചിച്ച് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു.